ഒരു പപ്പടം മായമില്ലാത്തതാണ്, എങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും? പപ്പടം മായമില്ലാത്ത പപ്പടം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അതാണ് ഇവിടെ പറയുന്നത്. പപ്പടം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല. നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് മലയാളികൾ, വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് പപ്പടം. സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവം കൂടിയാണ് പപ്പടം. പുട്ട് പപ്പടം, അതുപോലെ തന്നെ പപ്പടം പായസം, ഉപ്പുമാവ് പപ്പടം, അങ്ങനെ നിരവധി കോമ്പിനേഷൻ പപ്പടത്തിൻ്റേതായിട്ടുണ്ട്. നമ്മളെല്ലാവരും പപ്പടം വാങ്ങുന്നത് കടകളിൽ നിന്നായിരിക്കും. വളരെ കുറച്ച് പേർ മാത്രമാണ് വീട്ടിൽ സ്വന്തമായിട്ട് പപ്പടം ഉണ്ടാക്കി അത് ഉപയോഗിക്കുന്നത്. കടയിൽ നിന്നും വാങ്ങുന്ന പപ്പടം മായം കലർന്നതാണോ മായം കലരാത്തതാണോ എന്ന് മനസ്സിലാക്കാതെയാണ് നമ്മളെല്ലാവരും പപ്പടം വറുത്ത് കഴിക്കുന്നത്. എന്നാൽ ഒരു ചെറിയ വിദ്യയിലൂടെ നമുക്ക് പപ്പടം നല്ലതാണോ ചീത്തയാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. നാം വാങ്ങിയ പപ്പടം കുറച്ചെണ്ണം ഒരു പ്ലേറ്റിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് 5 മിനിറ്റ് ആദ്യമായിട്ട് വയ്ക്കുക. അതിനുശേഷം ഓരോ പപ്പടവും കൈകൊണ്ട് എടുത്തു നോക്കുക. നല്ല പപ്പടമാണെങ്കിൽ അത് എടുക്കുമ്പോൾ തന്നെ പൊട്ടി പൊട്ടി വരുന്നത് കാണാം. നല്ല രീതിയിൽ ഉള്ള പപ്പടമാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് പൊട്ടി പൊട്ടി വരും. ഇത് മായമില്ലാതെ മാവ് കൊണ്ട് തയ്യാറാക്കി ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചീത്ത പപ്പടമാണെങ്കിൽ അത് പൊട്ടാതെ അതുപോലെ തന്നെ ഉണ്ടാകും. ഇത്തരത്തിലുള്ള പപ്പടത്തിൽ ധാരാളം മായങ്ങൾ അടങ്ങിയിട്ടുണ്ടായിരിക്കും എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അലക്കുകാരവും മറ്റ് കെമിക്കലുകളും ഒക്കെ ചേർന്നതായിരിക്കും ഇത്തരം പപ്പടങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇതുമൂലം കഴിയും. അപ്പോൾ ഈ ചെറിയ വിദ്യയിലൂടെ നാം കഴിക്കുന്ന പപ്പടം മായം ചേർന്നതാണോ അല്ലെങ്കിൽ മായം ചേരാത്തതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഉപകാരമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി. നമസ്കാരം.